ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി വീക്കെൻഡ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാം, അതോടൊപ്പം സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് നമ്മൾ എല്ലാ വീഡിയോസിലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് സ്റ്റോക്കാണെന്ന് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഭൂരിപക്ഷം കമൻറ്റ് വരുന്ന ആ സ്റ്റോക്കായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാരണം എല്ലാ കമൻസിൻ്റെ എന്ത് ചെയ്യുക, ആ സ്റ്റോക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പാടായിരിക്കും. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കൂടുതൽ മെജോറിറ്റി ഏത് സ്റ്റോക്കാണോ എല്ലാവരും ചോദിക്കുന്നത്, അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് കൂടി നോക്കാം. അപ്പോൾ ആദ്യം നെക്സ്റ്റ് വീക്കിലെ സ്റ്റോക്ക് റെക്കമെൻഡേഷന് പോകുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുക, അതായത് ടെക്നിക്കലായിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ്, മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ ഡയറക്ഷൻ മാറും, പിന്നെ സെക്ടർ വൈസും വാല്യുവേഷൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്, ഒരു ഐഡിയ തരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു NTPC സ്റ്റോക്കിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ്. ഓക്കെ, സോ NTPC എന്ന് പറയുമ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു കിട്ടിയ ന്യൂസ് കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9,500 crores ഒരു ഓർഡർ ഇവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് BHEL നിന്ന്. ഇപ്പോൾ ഒരു പുതിയ തെർമൽ പവർ പ്രോജക്റ്റ് ഉത്തർപ്രദേശിൽ സൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. തുടർന്ന് ഈ സ്റ്റോക്ക് നല്ല ഉയരാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കൽ വൈസ് നോക്കിയാലും ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോത്ത് തന്നിട്ടുണ്ട്. 1 year 99% ഉയർന്നിട്ടുണ്ട്. 6 months തന്നെ 50.51% ഉയർന്നിരിക്കുന്നു. ഇന്നലെ ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് ഡേ ഓഫ് മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ആയത് 360 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് ക്ലോസ് ആയിരിക്കുകയാണ്. ദെൻ PE ratio എന്ന് പറയുമ്പോൾ സെക്ടറൽ PE കാട്ടിയും കുറവായിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം RSI 63.1, അതായത് നെയ്തർ ഓവർബോട്ട് അല്ലെങ്കിൽ നോർ ഓവർസോൾഡ് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബീറ്റ വാല്യൂ നോക്കിയാൽ 0.6, അത് ലോ വോളറ്റാലിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇവരുടെ ഗ്രോത്ത്, ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് 10% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് 7% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ പോസിറ്റീവ് ആയിട്ട് പറയേണ്ട കാര്യം ഡെപ്റ്റർ ഡേയ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 76 days നിന്ന് 59.4 ആയിട്ട് ഉയർന്നിരിക്കുന്നു. പിന്നെ നല്ല ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്കാണ്, 2.06% ഡിവിഡൻഡ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് പവർ ജനറേഷനിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന നല്ലൊരു സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് തന്നെയാണ്. സോ തുടർന്ന് ഈ സ്റ്റോക്കിന് ഒത്തിരി ബ്രോക്കറേജസ് ഉയരും എന്ന് പറഞ്ഞ് ടാർഗറ്റ് ബൈക്കോൾ തന്നിരിക്കുകയാണ്. സോ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്നത് ഇനി ഈ സ്റ്റോക്ക് മുകളിൽ പോകുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. തീർച്ചയായിട്ടും മുകളിൽ പോകുക തന്നെ ചെയ്യും, എസ്പെഷ്യലി ഈ ഒരു പവർ പ്രോജക്റ്റ് BHEL ആയിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. 9,500 crores ഓർഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ FII ഹോൾഡിംഗ്സും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഈ സ്റ്റോക്കിന് നെക്സ്റ്റ് ടാർഗറ്റ് എന്തൊക്കെയായിരിക്കും? JM Financials ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് 368 ആണ്. അതിന് NTPC ഷെയർ കാൻ നൽകിയിരിക്കുന്ന ടാർഗറ്റ് 425 ആണ്. ഓക്കെ, എന്നാലും നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു NTPC സ്റ്റോക്ക് ഡിവിഡൻ ഡീറ്റെയിൽസ് നോക്കിയാൽ 2022, 2023, 2024 റെഗുലറായിട്ട്, അത് 2023 3 times ഡിവിഡൻഡ് തന്നിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് February 6 ഡിവിഡൻഡ് തന്നിരിക്കുന്നത്. ഞാൻ 2019 ബോണസ് തന്നിട്ടുണ്ട്, 2020 ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോക്കാണ്, ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ബാങ്ക് ഓഫ് ബറോഡ, ഓക്കെ, ഈ ഒരു സ്റ്റോക്ക്
ഇപ്പോൾ 282 rupees ഡൗൺ ട്രെൻഡിൽ കുറച്ച് പോയിട്ടുണ്ട്. ബട്ട് എന്നാലും 310 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2 weeks to 1 monthനുള്ളിൽ സൂണായിട്ട് ആ ഒരു ടാർഗറ്റ് വരുന്നതായിരിക്കും. പിന്നെ കാനറ ബാങ്ക് ആണ് സെക്കൻഡ് സ്റ്റോക്ക്. 598 rupees ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ 600 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 650 വരെ പോകാൻ സാധ്യതയുണ്ട്. തേർഡ് സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റൽസ്. എല്ലാം ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, സോ അപ്പോളോ ഹോസ്പിറ്റൽസ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 7400 ആണ്. ബട്ട് ആദ്യം 6250 ബ്രേക്ക് ചെയ്യണം, എന്നാലേ ആ ഒരു ടാർഗറ്റിലേ വരൂ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. 2 weeks to 1 month ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ മഹാനഗർ ഗ്യാസ് 1316 rupees ട്രേഡ് ചെയ്യുന്നു. 1665 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഐ ടി സ്റ്റോക്കുകളിൽ ഇൻഫോസിസ് 1616 rupees ട്രേഡ് ചെയ്യുന്നു. 2000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. എച്ച് സി എൽ ടെക്നോളജീസ് 1638 rupees ട്രേഡ് ചെയ്യുന്നു. 1680 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എച്ച് ഡി എഫ് സി ബാങ്ക് 1446 rupees ട്രേഡ് ചെയ്യുന്നുണ്ട്. 1762 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഫസ്റ്റ് ടാർഗറ്റ് 1500 വയ്ക്കുക. 1500 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1762 വരെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 788 rupees ട്രേഡ് ചെയ്യുന്നു. 860 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ വരുൺ ബിവറേജസ് 1423 rupees ട്രേഡ് ചെയ്യുന്നു. 1550 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 1450 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1550 ആണ് ടാർഗറ്റ് വരുന്നത്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ശ്രീരാം ഫിനാൻസ് 2450 rupees ട്രേഡ് ചെയ്യുന്നു. 2930 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു 10 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിലെല്ലാം തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തു പറയുന്നു. സോ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കിലെല്ലാം തന്നെ നാളെ ഉടനെ താഴേക്ക് പോവുകയാണെങ്കിൽ കമൻസിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. സോ 2 weeks to 1 month വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം ഷെയറുടെ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകൾ, അതുപോലെ തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്ലേലിസ്റ്റിലും ഒത്തിരി ഓൾഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.